കാലവർഷത്തിന് മുന്നോടിയായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതി പരിശോധന നടത്തി. 3 മാസങ്ങൾക്ക് ശേഷമാണ് ഉപസമിതിയുടെ അണക്കെട്ട് സന്ദർശനം. കുമളിയിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേർന്നു. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉപസമിതിയുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശനം. രാവിലെ തേക്കടിയിൽ നിന്ന് ബോട്ട് മാർഗം തമിഴ്നാട് അംഗങ്ങൾ അണക്കെട്ടിലേക്ക് എത്തി. കേരളത്തിന്റെ പ്രതിനിധികൾ വള്ളക്കടവ് മാർഗമാണ് അണക്കെട്ടിലെത്തിയത്. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, ഗ്യാലറി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. ഡാമിൻ്റെ 3 ഷട്ടറുകൾ ഉയർത്തി പരിശോധിച്ചു. ഉപസമിതി ചെയർമാൻ സതീഷ് അധ്യക്ഷനായ സമിതിയിൽ കേരള ജലവിഭവ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരികുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ NS പ്രസീദ്, തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം ഇർവിൻ, AE കുമാർ എന്നിവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം അണക്കെട്ടിൽ നിന്ന് തിരികെ എത്തിയ സമിതി കുമളിയിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേർന്നു. കാലവർഷം വരാനിരിക്കെ അണക്കെട്ടിൽ നടപ്പാക്കേണ്ട പദ്ധതികളെപ്പറ്റി യോഗത്തിൽ ചർച്ച ചെയ്തു. നിലവിൽ 118 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. കൈരളി ന്യൂസ്, ഇടുക്കി.